സ്വാഗതം. അപ്പൊ നമ്മളെ വീട്ടിലുള്ള ചെടിക്കും പച്ചക്കറിക്കും ഒക്കെ കൊടുക്കാൻ പറ്റിയ നല്ലൊരു വളം എങ്ങനെ ഉണ്ടാക്കാന്നാണ് ഞാൻ കാണിക്കുന്നത്. അപ്പൊ ഈ ഒരു വളം എനിക്ക് പറഞ്ഞു തന്നത്, ഞാൻ സാധാരണ വളമൊക്കെ വാങ്ങിക്കുന്ന ഒരു പീടിയുണ്ട് തലശ്ശേരിയിലുള്ള, അവിടെയുള്ള ചേട്ടനാണ് എനിക്ക് പറഞ്ഞു തന്നത്. നിങ്ങൾ സാധാരണ യൂസ് ചെയ്യുന്ന വളത്തിന്റെ കൂടെ ഇത് കൂടെ ചേർത്ത് കഴിഞ്ഞാൽ നല്ല റിസൾട്ട് ഉണ്ടാവുന്നു. എന്താ സാധനം എന്നുള്ളത് നിങ്ങൾ തമ്പനയിൽ നിന്ന് മനസ്സിലാക്കിയിട്ടുണ്ടാവും. ഈസ്റ്റ്, നമ്മൾ സാധാരണ കുക്കിങ്ങിനൊക്കെ ഉപയോഗിക്കുന്ന ഈസ്റ്റ് ഉണ്ടല്ലോ, നമ്മൾ ചേർക്കുന്ന വളത്തിന്റെ കൂടെ ആ ഒരു കുറച്ച് ഈസ്റ്റ് കൂടെ ചേർത്തിട്ട് നമ്മൾ ചെടിക്ക് കൊടുക്കുകയെന്നുണ്ടെങ്കിൽ നല്ല റിസൾട്ട് കിട്ടും. അപ്പൊ അതെങ്ങനെയാ ചെയ്യേണ്ടത് ഞാൻ കാണിച്ചു തരാം, നിങ്ങൾ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. പ്രത്യേകിച്ച് ചെടികൾ ഇഷ്ടപ്പെടുന്ന ആളുകൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. ഇത് നമ്മൾ പൂക്കൾക്ക് മാത്രമല്ല പച്ചക്കറിക്കൊക്കെ കൊടുക്കാം, നല്ല റിസൾട്ടാണ്. ഞാൻ ട്രൈ ചെയ്ത് നോക്കിയിട്ട് എനിക്ക് നല്ല റിസൾട്ട് കിട്ടിയത് കൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുമ്പിൽ ധൈര്യമായിട്ട് വന്നിട്ടുള്ളത്. അപ്പൊ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പൊ നമുക്ക് നോക്കാം ഈ ഒരു വളം എങ്ങനെയാ മിക്സ് ചെയ്തെടുക്കുന്നത്. അപ്പൊ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ ഇതാ വെള്ളം മിക്സ് ചെയ്യാനായിട്ടുള്ള എല്ലാ സാധനങ്ങളും ഞാനിവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. കുറച്ച് വെള്ളം വേണം നമുക്ക്. ഞാൻ ഇതുപോലത്തെ ഒരു പഴയ ബക്കറ്റിലാണ് എപ്പോഴും മിക്സ് ചെയ്യുക. പിന്നെ നമുക്ക് വേണ്ടത് കുറച്ച് കടലപ്പിണ്ണാക്കാണ്. കടലപ്പിണ്ണാക്ക ഇല്ലെങ്കിൽ വേപ്പിൻ പിണ്ണാക്കായാലും മതി. ഞാനിപ്പം കടലപ്പിണ്ണാക്ക എടുത്താൽ, പിന്നെ കുറച്ച് ചാണകം. ഞാനിവിടെ ചാണകപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് പച്ച ചാണകം കിട്ടുന്നുണ്ടെങ്കിൽ അതാണ് ഏറ്റവും ബെസ്റ്റ്. എനിക്കിവിടെ അത് കിട്ടാൻ വഴിയില്ലാത്തതുകൊണ്ട് ഞാൻ എപ്പോഴും വളം വാങ്ങിക്കുമ്പോൾ അവിടെ നിന്ന് ഒരു 5 കിലോൻ്റെ ഒക്കെ ചാണകപ്പൊടി വാങ്ങിക്കാറാണ് പതിവ്. അങ്ങനെ വാങ്ങിച്ച ചാണകമാണിത്. അപ്പം ഇത് രണ്ടുമാണ് നമ്മൾ മെയിനായിട്ടുള്ള കാര്യം. പിന്നെ നമ്മൾ മെയിനായിട്ടുള്ള മറ്റൊരു ഇൻഗ്രീഡിയൻ്റ് ആണ് ഈസ്റ്റ്. അപ്പം ഞാൻ സാധാരണ വളം ചെയ്യുന്നതാണ് ഈ ഒരു കാര്യം, അതായത് കടലപ്പിണ്ണാക്കും ചാണകവും എല്ലുപൊടിയും ഒക്കെ. ഇനിയിപ്പം നമുക്കിതാ ഇതിലേക്ക് ഈസ്റ്റ് വേണം. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഇതിപ്പോൾ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റാണ് ഞാൻ എടുത്തത്. സാധാരണ ബോൾസ് ആണെങ്കിലും അതായാലും മതി. നിങ്ങളുടെ കയ്യിൽ ഏത് ഈസ്റ്റാണോ ഉള്ളത് അത് ചേർത്താൽ മതി. ഇനിയിപ്പം നമുക്ക് ആദ്യം എടുത്തു വെച്ചിട്ടുള്ള വെള്ളത്തിലേക്ക് നമ്മളെ കടലപ്പിണ്ണാക്ക് ഇട്ട് കൊടുക്കാം. കടലപ്പിണ്ണാക്ക് ഇതുപോലെ ഒന്ന് ചെറുതായിട്ട് കഷ്ണങ്ങളാക്കി ഇട്ട് കൊടുക്കണം. അപ്പോൾ നമ്മളിത് കുതിർത്ത് വെക്കുന്നത് കുറച്ച് വെള്ളത്തിലാണ്. പിന്നെ നമ്മൾ ഇതിൻ്റെ ഇരട്ടി വെള്ളം ചേർത്ത് ഒരു 10-20 ലിറ്ററോളം വെള്ളം ചേർത്തിട്ടാണ് ഡൈല്യൂട്ട് ചെയ്തിട്ടാണ് നമ്മൾ ചെടിക്ക് കൊടുക്കുന്നത്. ഇനിയിപ്പോൾ ഇതാ ഇതിലേക്ക് ഞാൻ കുറച്ച് ചാണകപ്പൊടി കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. നിങ്ങളുടെ അളവിനനുസരിച്ച് എടുക്കണം കേട്ടോ. നിങ്ങൾക്ക് കൂടുതൽ ചെടികളും പച്ചക്കറിയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കൂടുതൽ എടുക്കണം. ഇതിലേക്ക് ഞാനിതാ കുറച്ച് ഈസ്റ്റ്, ഞാൻ എടുക്കുന്ന ഈസ്റ്റിൻ്റെ അളവ് നിങ്ങൾ കാണുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഞാൻ ഈ ഒരളവിൽ ഇത്ര ഈസ്റ്റാണ് ചേർക്കുന്നത്. ഈസ്റ്റ് ഒരുപാട് ആവശ്യമില്ല. അപ്പോൾ ഇത് കൂടെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇത് മൂന്നുമാണ് നമ്മുടെ മെയിനായിട്ടുള്ള സാധനങ്ങൾ കേട്ടോ. ഇത് മൂന്നും കൂടെ ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മളിത് 1 ആഴ്ച പുളിക്കാനായിട്ട് വെക്കുക. പുളിച്ച് കഴിഞ്ഞത് നല്ല ഒരു വൃത്തികെട്ട സ്മെല്ല്, നല്ല സ്മെല്ലല്ല വൃത്തികെട്ട സ്മെല്ലാണ് ശരിക്കും പറഞ്ഞാൽ ഇത് പുളിച്ച് കഴിയുമ്പോൾ ഉണ്ടാവുക. ആ ഒരു സ്മെല്ല് വരുമ്പോൾ നമുക്ക് മനസ്സിലാക്കുന്ന പാകത്തിന് പുളിച്ചിട്ടുണ്ട് എന്നുള്ളത്. അത് പുളിച്ച ആ ഒരു പാകത്തിലാവുമ്പോൾ നമ്മളിതിലേക്ക് ഇരട്ടി വെള്ളം ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ തെളി മാത്രം എടുത്തിട്ട് നമ്മൾ ചെടിക്ക് തളിച്ചു കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇനി നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഇതൊന്ന് എവിടെയെങ്കിലും പുറത്ത് അടച്ച് വെച്ചാൽ മതി. പുറത്ത് തന്നെ വെച്ചോ വീട്ടിൻ്റെ അകത്ത് വെച്ചാൽ ഭയങ്കര സ്മെല്ലായിരിക്കും. അപ്പോൾ ഇത് പുറത്ത് അടച്ച് വെക്കണം. അപ്പോൾ നമ്മളെ വളം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 1 ആഴ്ച ഇത് പുളിക്കാൻ വെക്കുക. പുളിച്ച് കഴിഞ്ഞതിന് ശേഷം ഇതിൽ നമ്മൾ ഇരട്ടി വെള്ളം ഒഴിച്ചിട്ട് ഇത് ഡൈല്യൂട്ട് ചെയ്യുക. അതിനുശേഷം അതിൻ്റെ തെളി എടുത്തിട്ട് നമ്മൾ തെളി മാത്രം എടുത്തിട്ട് നമ്മൾ ചെടിക്ക് ഒന്നുകിൽ സ്പ്രേ ചെയ്ത് കൊടുക്കുക, ഇല്ലെങ്കിൽ തളിച്ചു കൊടുത്താലും മതി കൈകൊണ്ട്. ഇത് നമ്മൾ മാസത്തിൽ 2 പ്രാവശ്യം ചെയ്യുക. നല്ല റിസൾട്ട് ഉണ്ടാവും. നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിരുന്നു വിചാരിക്കുന്നു. ഇഷ്ടമായിരുന്നെങ്കിൽ എപ്പോഴും പറയുന്ന പോലെ നമ്മുടെ ഈ ഒരു കുഞ്ഞു ചാനൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. അടുത്ത നല്ലൊരു വീഡിയോ നമുക്ക് കാണാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.